നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വലിയ പുതുമയൊന്നുമില്ലാത്ത ഒരു വാർത്തയാണ് പറയാൻ പോകുന്നത്. വടകരയിൽ രണ്ട് CPM പ്രവർത്തകർ തന്നെ ബലാത്സംഗം ചെയ്തു എന്ന് പാർട്ടി പ്രവർത്തക കണ്ട. ഇതാണ് ഞാൻ പറഞ്ഞ പുതുമയൊന്നുമില്ലാത്ത ന്യൂസാണ്. ഇത് കേൾക്കുന്ന നിങ്ങളിപ്പോൾ മനസ്സിൽ പറയുക, ഓ ഇതാണോ ഒരു വാർത്ത, സ്വാഭാവികം എന്നല്ലേ. അതെ, ഇനി ഇതിനകത്തെ പുതുമ എന്തെന്നല്ലേ. ഈ പ്രവർത്തക പോയി പോലീസിൽ പരാതിപ്പെട്ടു. സാധാരണ ഇത്തരം കേസുകളിലൊക്കെ അവർ പോലീസിൽ പരാതിപ്പെടാറില്ല. നമ്മുടെ രാജിവെച്ച വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിരുന്ന MC ജോസഫൈൻ തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട്, പാർട്ടി തന്നെയാണ് പോലീസ്, പാർട്ടി തന്നെയാണ് കോടതിയെന്നും. എന്നിട്ടും ഇത്തരമൊരു കേസ് പോലീസിലെത്തി, അതാണ് ഈ വാർത്തയിലെ പുതുമ. ഇനി ആ മഹാമാർ ആരൊക്കെയെന്നറിയണ്ടേ. ഒന്ന്, മൂളിയേരി ബ്രാഞ്ച് സെക്രട്ടറി PP ബാബുരാജ് CPM ആണ്. മറ്റേ ആൾ DYFI മേഖലാ സെക്രട്ടറി ലിജീഷ്. ഇവരെ രണ്ടുപേരെയും ഈ വാർത്ത അറിഞ്ഞ നിമിഷം തന്നെ മുൻകാല പ്രാബല്യത്തോടെ പുറത്താക്കി എന്നാണ് പാർട്ടി പറയുന്നത്. ഇനി നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ അവരെ ഒരു 2 മാസം മുമ്പേ ആയിട്ട് പുറത്താക്കിയതായിട്ട് പ്രഖ്യാപിക്കാം. തൽക്കാലം ഇത്രയൊക്കെ ആ പാർട്ടിയെ കൊണ്ട് പറ്റൂ. മറ്റൊരു വാർത്തയുണ്ട്. 2015 അന്നത്തെ ധനമന്ത്രിയായിരുന്ന KM മാണി ബജറ്റ് അവതരിപ്പിക്കാൻ നേരത്ത് നമ്മളെല്ലാം കണ്ടതാണ്, നിയമസഭയിൽ കിടന്ന് കാണിച്ച അംഗവും തിരുവാതിരക്കളിയും നമ്മുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഡെസ്കിന്മേലുള്ള പ്രകടനമൊക്കെ നമ്മൾ കണ്ടതാണ്. സ്പീക്കറുടെ ചെയർ വരെ, അല്ലെങ്കിൽ ആ ഡയസ് വരെ തല്ലിപ്പൊളിക്കുന്നതും കമ്പ്യൂട്ടറുകളും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ തല്ലിപ്പൊളിക്കുന്നതൊക്കെ നമ്മൾ ലൈവായിട്ട് കണ്ടതാണ്. അത് കേസായി. ആ കേസ് ഇപ്പോൾ ഹൈക്കോടതിയിലുണ്ട്. അപ്പോൾ ഇവർ ആ കേസ് പിൻവലിപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ പിണറായി സർക്കാർ ഒന്ന് ആഞ്ഞ് ശ്രമിച്ചിരുന്നു. പക്ഷേ ഹൈക്കോടതി പറഞ്ഞത് ആ കേസ് നിലനിൽക്കുന്നു, അത് പിൻവലിക്കാൻ പറ്റില്ല എന്നുമാണ്. അപ്പോഴേക്കും അത് അവർ അതിൻ്റെ മുകളിൽ, അതായത് സുപ്രീം കോടതിയിൽ പോകാനുള്ള പരിപാടിയിലാണ്. അതും നമ്മുടെ പണം കൊണ്ട്. അവിടെ ചെല്ലുമ്പോഴുണ്ടല്ലോ, അവിടെ ചെല്ലുമ്പോൾ അത്യാവശ്യം അറിയാവുന്നവനാണ് അവിടെ പിടിച്ച് വക്കീലായിട്ട് ബാധിക്കാൻ വേണ്ടി നിർത്താൻ. എന്തായാലും ഭാഗ്യത്തിന് അങ്ങനെ ഒരുത്തനും കേരളത്തിലില്ല. നാഴിക 40 വട്ടം ഈ വടക്കേ ഇന്ത്യക്കാരെയൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ. പക്ഷേ ഇതുപോലെ പാർട്ടിക്കോ അല്ലെങ്കിൽ സർക്കാരിനോ വേണ്ടി എന്തെങ്കിലും വാദിക്കാൻ കേസും അതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇവർ സിറ്റിങ്ങിന് ലക്ഷങ്ങൾ കൊടുത്ത് ഇറക്കുന്നത് അങ്ങ് വടക്കു നിന്നായിരിക്കും എന്നാണ് ഇതിനകത്തെ ഏറ്റവും വലിയ വിരോധാഭാസം. ഇനി മറ്റൊരു സന്തോഷകരമായിട്ടുള്ള വാർത്തയിലോട്ട് പോയി കഴിഞ്ഞാൽ, മലയാളി നീന്തൽ താരം സാജൻ പ്രകാശിന് അടുത്ത ഒളിമ്പിക്സിനുള്ള യോഗ്യത ലഭിച്ചു എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഇനം 200 മീറ്റർ ബട്ടർഫ്ലൈ ആണ്. തീർച്ചയായിട്ടും അതൊരു സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ്. ഈ സാജൻ പ്രകാശിന് എല്ലാവിധ ആശംസകളും. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡ് കണക്ക് പറയുകയാണെങ്കിൽ, ഇന്ന് 12,118 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത് 10.66% മരണം 118. മരണനിരക്ക് നമ്മുടെ സംസ്ഥാനത്ത് ഈ 100, 110, 200 അങ്ങനെ തന്നെയായിട്ട് നിൽക്കുകയാണ്. അതങ്ങ് കുറയുന്നില്ല. രോഗികളുടെ എണ്ണവും 10,000 താഴെ ഒന്നോ രണ്ടോ ദിവസമാണ് ഈ രണ്ടാമത്തെ കോവിഡിൻ്റെ രണ്ടാം വരവ് വന്നതിന് ശേഷം 10,000 താഴോട്ട് ഒന്നോ രണ്ടോ തവണ മാത്രമാണ് ആ കണക്ക് താഴോട്ട് പോയത്. പിന്നീട് എപ്പോഴും 10,000 മുകളിൽ തന്നെയാണ് കാണിക്കുന്നത്. ബാക്കി സംസ്ഥാനങ്ങളെല്ലാം ഈ കോവിഡിനെ പരിധിയിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഒരുപക്ഷേ നമ്മുടെ സർക്കാരിനെ ഒന്നും ഒരുപക്ഷെ ഇതിന് കുറ്റപ്പെടുത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമ്മുടെയൊക്കെ മനസ്സിൽ തന്നെയാവാം ഒരുപക്ഷെ ഇതിങ്ങനെ നിൽക്കാനുള്ള കാരണം. എല്ലാവരും എന്തായാലും കൂടുതൽ, കുറച്ചുകൂടെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. കേരള രാഷ്ട്രീയത്തിലെ സ്ഫോടനാത്മകമായ പല വെളിപ്പെടുത്തലുകളും മലയാള സമൂഹം അറിഞ്ഞത് ഹോട്ട്ലൈനിൽ കൂടിയായിരുന്നു. ആ ഹോട്ട്ലൈൻ വീണ്ടും തത്വമയി TVയുടെ പ്ലാറ്റ്ഫോമിൽ കൂടി മടങ്ങിയെത്തുന്നു എന്നുള്ളത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് ഏറെ സന്തോഷം ഉളവാക്കുന്ന കാര്യമാണ്. ഹോട്ട്ലൈനിൻ്റെ അവതാരകനായ ബഹുമാനപ്പെട്ട ശ്രീ രാജേഷ് പിള്ളയ്ക്കും ഹോട്ട്ലൈനും തത്വമയി TVക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഹോട്ട്ലൈൻ വീണ്ടും കേരളത്തിൻ്റെ, കേരള രാഷ്ട്രീയത്തിൻ്റെ, കേരള സമൂഹത്തിൻ്റെ ഹോട്ട്ലൈനായി മാറട്ടെ. കേരള രാഷ്ട്രീയത്തിൽ സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തലുകളും മുന്നറിയിപ്പുകളും ഒക്കെ നൽകിക്കൊണ്ട് ഹോട്ട്ലൈൻ സജീവമായി നിലനിൽക്കട്ടെ എന്ന്